പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ട്, നമുക്ക് ലോട്ടറി എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ട്. ചേട്ടായി ലോട്ടറി എടുക്കും, ലോട്ടറി എടുക്കും. ഓ എനിക്കോ, ഇപ്പൊ നമ്മള് ലോസ് ഏഞ്ചൽസിലെ റിച്ചസ്റ്റ് കിഡായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഫുൾ സെക്യൂരിറ്റി ഗെയിംസ് ഒക്കെയാണ്. സാറേ മാറിക്ക് മാറിക്ക്, മണി വാഷ് എന്നൊക്കെ അറിയില്ല അതന്നെ ചേട്ടാ. അപ്പൊ ഞാൻ ഈ വണ്ടി എടുക്കൂ. ഹായ് ഗൈസ്, അപ്പോൾ പുളിക്കാനും പുളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു എല്ലാം സ്വാദം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച ആ ചെറിയ ചക്കനായിട്ടാണ് പിന്നെയും വന്നിരുന്നത്. യെസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടായിരുന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവിക്കാൻ പോണേന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മൊത്തമായിട്ട് കാണുക. ചക്കൻ്റെ ഇത് ഒരു ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോണേ. തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനിക്ക് ഓൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. അപ്പോൾ ഈ സമയം നേരത്തെ രാവിലെ എണീറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നോർമൽ ഡേയ്സിലെ പോലെ. ഇന്ന് സൺഡേ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ചുമ്മാ മറ്റേ ഇവിടം വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കാർണിവലിലേക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് കറങ്ങി അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ നമുക്ക് ഭയങ്കര ക്ലിയർ വ്യൂ ഒക്കെയാണ് ഈ വീട്ടിൽ. ഓക്കെ, ഈ ടെലിസ്കോപ്പ് എന്തിനാണെന്ന് അറിയോ ഗൈസ്? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാണ്ട് അവിടെ വൈറ്റ് എന്താ പറയുക, എന്തെങ്കിലും പറയുക, വൈറ്റ് ഹൗസ്. അപ്പോൾ അവിടെ പ്രസിഡൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ വെടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചെക്കനാണെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നിങ്ങളും നമ്മുടെ സബ്സ്ക്രൈബറാണല്ലോ. ചെക്കൻ എന്തായാലും കണ്ടില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണണ്ട ഗൈസ്. യെസ് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ് ഗൈസ്, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ് പിന്നെ അല്ല ഇപ്പൊ തന്നെ സബ് ചെയ് ചക്കൻ വരെ കാണും പിന്നെയാണ് നിങ്ങൾക്ക് സബ് ചെയ്യാൻ അത്ര മടി. ഓക്കെ, അപ്പൊ നമ്മൾ കാർണിവലിന് പോവാനാണ്. അതിനു മുമ്പ് നമുക്ക് ഈ വീടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ചക്കൻ ഈ ഇവൻ്റെ എന്ന് പറഞ്ഞു ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ റിച്ച് ഒന്നല്ല. എന്നാലും ഈ ഒരു ഫ്ലാറ്റൊക്കെ ഇവൻ്റെ ഒരു ബന്ധുവിൻ്റെയാണ് ഗൈസ്. നമ്മളിവിടെയാണ് വന്ന് ഇവിടെയാണ് നമ്മൾ താമസിക്കണം കറൻ്റ്ലി. അപ്പോൾ ചക്ക റിച്ച് അങ്ങനത്തെ പരിപാടി ഒന്നല്ല. ഇതാണ് നമ്മുടെ പി സി ഗൈസ്, നമ്മുടെ ഗെയിമിങ് പി സി. അതെ, പി സി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഉണ്ട്. എന്താണ് ഗൈസ് ഒരു വെടി ശബ്ദം? ഓക്കെ, പി സി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവൻ്റെ അങ്കിളിൻ്റെയൊക്കെയാണ്, അവരൊന്നും വീട്ടിൽ ഇപ്പം ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകാന്ന് വിചാരിച്ചു ഗൈസ്. യെസ്, കൊള്ളാം. നിങ്ങൾ സെറ്റപ്പ് കാണുന്ന പറഞ്ഞാൽ ഇതേ കണ്ടുള്ളൂ. ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ലാപ്ടോപ്പ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളായത് നമുക്ക് നമ്മുടെ കാർണിവലിൻ്റെ സ്ഥലത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ലോട്ടറി എടുക്കാൻ ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കാർണിവലിൻ്റെ അവിടേക്ക് പോണത്. അവിടെയാണ് നമ്മുടെ ഇവിടെ തന്നെ ലോട്ടറി കിട്ടിയത്. അപ്പോൾ ഒരു ബമ്പറിൻ്റെ വലിയ ലോട്ടറി ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അത് പോയി എടുക്കാനുണ്ട്. നമ്മുടെ അങ്കിളിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അങ്കിള് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോവാം. യാ മോനെ, പൊളി വണ്ടിയാണ് ഗൈസ്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെ മറ്റേ മാസ് വണ്ടിയില്ല, ആ വണ്ടിയാണിത്. കണ്ടില്ലേ, ലേറ്റ് ഒന്നും കത്തണില്ല, മിക്കൊന്നും കേടാണ് വണ്ടി. ഇത് ഒരുവിധം വർക്കാവണമൊന്നുമില്ല ഒന്നും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഷോക്ക് ഇറക്കാനുണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ കാർണിവലിൽ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഈ സൺഡേ ആകുമ്പോൾ എല്ലാവരും പുറത്ത് പോകും. അപ്പോൾ അങ്കിളൊക്കെ പുറത്ത് പോയിക്കാണ്. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമ്മളും പോയി പോകുന്നു മാത്രം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്ന സംഭവം. എന്തായാലും നമ്മളിവിടെ ഇറങ്ങട്ടെ ഗൈസ്. എന്തൊക്കെയാണ് ഉണ്ടാവും പോണെ? ലോട്ടറി എടുത്തിട്ട് അത് അടിക്കുമെന്ന് അറിയില്ല ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ ഒരു സ്ക്രാച്ച് എമ്മിന് പോലത്തെ സംഭവമാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, സീനൊന്നുമില്ല. ഡ്രസ്സ് കട കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടാ ഒരു ഇത് എടുത്തേ, സോസേജ് എടുക്കുക, സോസേജ് എടുക്കുക. അല്ല, എന്താ മറ്റേ ഡോഗ് ഡോഗ് എന്താ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ നൈസായിട്ട് അത് കഴിക്കട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മളാണെങ്കിൽ ഗൈസ് കാർണിവലിലൊക്കെ കയറി ചുമ്മാ അവിടെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ലോട്ടറിയുടെ ഒരു കട. ചേട്ടായി ലോട്ടറി എടുക്കുക, ലോട്ടറി എടുക്കുക. അല്ല ഇല്ല, ലോട്ടറി ഇല്ലേ, എടുക്ക് എടുക്ക് എടുക്ക്, വേഗം എടുക്ക്,
അടിത്തട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പൊളിക്കണം പിന്നെ അല്ല. ഓക്കെ താങ്ക് യു ചേട്ടായി. അപ്പോൾ അത് അടിക്കുമോയെന്ന് അറിയില്ല ചോദിച്ചു, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ചെങ്ങായാണെങ്കിലും ഓർഡറൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ അത് മൊത്തം കട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു ലോങ് വീഡിയോ ആവരുത് വെച്ചിട്ടാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് കളയുന്നുണ്ട് വീഡിയോ. എന്തായാലും സ്കിപ്പടിച്ച് കാണാം ഗൈസ്. ഓക്കെ ഓക്കെ നമുക്ക് നേരെ പോയിട്ട് ഗെയിം കളിച്ചിരിക്കണം കുറച്ച് നേരം. അതാണ് നമ്മുടെ ഒരു പ്ലാൻ ഗൈസ്. അതുകൊണ്ട് നാളെ രാവിലെ അറിയാൻ പറ്റും റിസൾട്ട്. ഓക്കെ ഓക്കെ ദി നെക്സ്റ്റ് ഡേ. ഓക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് ഗൈസ്. ഓക്കെ എന്തായാലും നമുക്കിനി ഇവിടുന്ന് നൈസായിട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ. കുളിച്ചില്ല, കുളിയും പല്ലിയപ്പോൾ ഒക്കെ കഴിയട്ടെ ഗൈസ്. അതെ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളേക്ക് ഇടകാൻ. യെസ്, വിശാലമായ കുളിമുറി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. യെസ്, ചെക്കനെ കണ്ട ഫ്രീക്കനല്ല പിന്നെ അല്ല. കുളി തൽക്കാലം നിങ്ങൾ കാണണ്ടാ. ഓക്കെ 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 ഗൈസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ്? ഫോൺ വരുന്നുണ്ടല്ലോ നമുക്ക്. ആരോ ഫോൺ വിളിക്കുന്നുണ്ട് ഗൈസ് നമ്മളെ. ഓക്കെ പരിചയമില്ലാതെ ഒരു നമ്പറാണല്ലോ. ഹലോ, ഓ എനിക്കോ എനിക്കടിച്ചു തന്നോ എന്റെ മോനെ. കാര്യമാണോ? ഫസ്റ്റ് പ്രൈസ് നമുക്കാ എന്റെ പൊന്നളിയ വിഷയം. ഓക്കെ അപ്പോ വിളിച്ചത് വേറെ ആരുമില്ല, മറ്റേ ലോട്ടറിയുടെ അവിടുത്തെ ഒരാളാണ്. അതായത് നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കണെന്നാണ് പറയണത് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അത് ഈ ചേള് ചെക്കന് ഇനി ഉണ്ടാവണം. എന്താ നിങ്ങൾ കണ്ട ഗൈസ്? പിന്നെ അല്ല, നമ്മളൊരു പൊളി പൊളിക്കാൻ പോവാണ്. എന്തായാലും നമ്മൾ പോയിട്ട് ലോട്ടറിയുടെ ഒരു നമ്പർ മേടിക്കണ്ടാവും, മേടിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം ഗൈസ്. ഇപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചൽസിലെ റിച്ചസ്റ്റ് കിഡായി മാറിയിരിക്കുകയാണ് ഗൈസ്. യെസ്, എൻ്റെ മോനെ ഇനി പാട്ട വണ്ടി കെടുത്ത് കാട്ടികളുള്ള ടൈമായി. പിന്നെ അല്ല ഗൈസ്, ഇനി നമ്മൾ വിചാരിക്കണൊക്കെ അക്രമ വണ്ടികൾ സാധനങ്ങളൊക്കെ പട്ടപ്പാട്ടാന്ന് കൊണ്ട് ഓൺലൈനിൽ നിന്ന് നമ്മൾ എല്ലാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എങ്ങനെയും മൊത്തമായിട്ട് തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നല്ല ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ലാപ്ടോപ്പ് നോക്കട്ടെടാ. ഇവിടെ തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഒന്നുകൂടിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഫുൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണം. ഇപ്പം തന്നെ ബാഗിൽ വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എല്ലാം. അപ്പോൾ ഈ പ്ലെയിന് ഒരെണ്ണം പർച്ചേസ് ചെയ്യാം. എത്ര രൂപ? അയ്യേ, 100,000 bucks. സിമ്പിൾ പർച്ചേസ് ഫെയിലില്ല. ഏയ്, എന്തത്? ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് അത് വാങ്ങാൻ പറ്റില്ലാണോ. ബൈ ബൈ, ഇത് വാങ്ങിക്കോ, എല്ലാ പൈസയും ഉണ്ട്. യെസ്, ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വിമാനം വാങ്ങാൻ പറ്റും പോലെ. പർച്ചേസ് ഫെയിലില്ലെന്ന് കാണിച്ചു, എന്നാലും ഇത് കുഴപ്പമുണ്ടാവില്ല തോന്നും. അത് അതിൻ്റെ എന്താ പറയാനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കാറും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫെരാരിയാണ് ഗൈസ്. എല്ലാ വണ്ടിയും നമ്മൾ വാങ്ങാൻ പോവാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്കൊരു വീടിൻ്റെ കാര്യം വിളിച്ച് സെറ്റാക്കാണ്ട്, ഒരു വീട് നമ്മുടെ ലോസ് ഏഞ്ചൽസിൽ വാങ്ങി സെറ്റാക്കാണ്ട് ഗൈസ്. നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഇന്ന് ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാം സെറ്റാണ്. നമ്മൾ പോയി, നമ്മളുടെ ആൾക്കാർ വണ്ടി കൊണ്ടുപോകാൻ ഇട്ടു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി സെറ്റാണ്. പിന്നെ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പ്ലെയിൻ എല്ലാം കറക്റ്റാണ് ഗൈസ്. ആ, വണ്ടി അടിക്കട്ടെ. ഇനിയിപ്പോ എന്ത്, നമുക്കെന്താ പിന്നല്ല. ഇടിക്കണേ ഇടിക്കട്ടെ മാർക്ക്. ഒരു വണ്ടി അടിച്ചാലും നമുക്ക് വിഷയമില്ല ഗൈസ്. വണ്ടി പോണേ പോട്ടെ, അങ്ങോട്ട് അടുത്ത വണ്ടി വാങ്ങും. പിന്നെ അല്ല, കാശ് എറിയും ഗൈസ്. നമ്മള് വലിച്ചെറിയും ഇങ്ങനെ പോടാ പോടാന്ന് വേണ്ടി. പിന്നെ അല്ല, ഒരു വണ്ടി പോയാൽ അടുത്ത വണ്ടിയും, അടുത്ത് പോയാൽ വേറെ വണ്ടിയും. അതാണ് നമ്മുടെ ഇനി നമ്മുടെ ലിമിറ്റേഷൻസ് ഇല്ല.
ബാങ്കിൽ പൈസ ഇങ്ങനെ വായിച്ച് വിളിച്ച് ഇങ്ങനെ എറിയും ചക്കൻ. അതാണ് നമ്മുടെ ചെക്കൻ്റെ ഒരു പരിപാടി നമ്മൾ ആലോചിക്കണം. അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പോകണം. ഓക്കെ, അതിനും എല്ലാവരും ലൈക്ക് അടിക്കുകയല്ലേ, ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അവിടെ എത്തിയിട്ട് കാണാം മീസ്. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഈ വാങ്ങിയേക്കണ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ നമ്മളായതുകൊണ്ടാണോ എന്താണോന്ന് അറിയില്ല, ഫുൾ സെക്യൂരിറ്റി ഗെയിംസൊക്കെയാണ്. സാറേ മാറിക്ക് മാറിക്ക്, ഞാനാണ് ഇതിൻ്റെ ഓണർ. കയറി വാ. പിന്നെ അല്ല മീസ്, നമ്മൾ റിച്ചസ്റ്റ് കിഡ്. യെസ്, റിച്ചസ്റ്റ് കിഡ് ഇൻ ദ ലോസ് ഏഞ്ചൽസ്, ഇതാണ് നമ്മൾ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി ഞാൻ വരണവയ്ക്കുന്ന നേരെയാക്കിയിട്ടുണ്ടായിരുന്നു, അതിനൊരു 2 ലക്ഷം രൂപ പോയി. അത് ചെയ്യുന്നതല്ല, 2 ലക്ഷം രൂപയല്ലേ, അത് ഞാൻ കളഞ്ഞു അതിൻ്റെ ബാക്കിലെ സാധനം മാറ്റി. അത് നമുക്ക് വിഷയമല്ല ഗൈസ്, പൈസ നമുക്കൊരു വിഷയമല്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതാണ് നമ്മുടെ വീട് ഗൈസ്, നമ്മുടെ റിച്ചസ്റ്റ് കിഡിൻ്റെ വീട്. പിന്നെ അല്ല ചെക്കനി, ഇനി ഇവിടെ കിടന്ന് മല പറിക്കും. പിന്നെ അല്ലല്ലേ, ഫുൾ സെറ്റപ്പ് വീട് കാര്യങ്ങളൊക്കെയാണ്, ഹൈ ലെവൽ വീടാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ. വീടിൻ്റെ ഉള്ളിലേക്ക് ഓൾറെഡി വണ്ടികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. വീട് വിത്ത് വണ്ടി എന്നാണ് നമ്മൾ വാങ്ങിയേക്കണേ. ഓക്കെ, മണി ഗൈസ്, മണി. യെസ്, റോൾസ് റോയ്സ്, ബുഗാട്ടി തുടങ്ങിയ ലോകത്തെ പ്രശസ്തമായ എല്ലാ വണ്ടികളും നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. ലംബോർഗിനി, എല്ലാം ഉണ്ട് ഗൈസ്. ഇതൊക്കെ എന്ത് പൈസ ഇങ്ങനെ എറിയണം ചെയ്യണേ. ഇത് ഈ വീടും പൈസയൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വിഷയമല്ല ഗൈസ്, കാറും വണ്ടിയും എല്ലാം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ടീംസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പണിക്കാർ. ഹലോ, പണിയില്ലേ നിങ്ങൾക്ക്? പണിക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് അടിക്കണേ. ഡേ ഡേ, ഇത് നമുക്കിരുന്ന് കഴിക്കാനുള്ളതാണ്. അതായത് വിശാലമായി ഇങ്ങനെ ചൂടിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഓക്കെ, അടിപൊളി വീടാണ് ഗൈസ്. പിന്നെ അല്ല, ഇനി നമ്മൾ ലോസ് ഏഞ്ചൽസിലെ റിച്ച്. യെസ്, ഓ അത് എലവേറ്റർ ആയിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം ഈ വീടിൻ്റെ ഉള്ളിലൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മുടെ സ്വർണം അടങ്ങിയിട്ടുള്ള ഒരു റൂം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിന് മുന്നേ ഇത് നോക്ക് ഗൈസ്, കണ്ടില്ലേ? നമുക്ക് കുറേ പൈസ ഉണ്ട്, അപ്പോൾ പൈസയൊക്കെ കഴുകി സൂക്ഷിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ കഴുകാട്ടേക്കാണ് പൈസ, മണി വാഷ് എന്നൊക്കെ പറയില്ലേ, അതന്നെ പൈസ കഴുകാട്ടേക്കാണ്. ഇത് എടുത്തിട്ട് വേണം ഉണക്കി ഇടാൻ. അത് രാവിലെ പണിക്കാരത് അവിടെ കൊണ്ടുപോയി ഉണക്കാടും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗണ്ണൊക്കെ, ഗണ്ണിൻ്റെ സ്ഥലമാണ്. ഈ ഗണ്ണിന് 10-50 ലക്ഷത്തിന് മുകളിലുണ്ട്. ഗോൾഡൻ ഗണ്ണാണ്. കാര്യമൊന്നുമില്ല, ഉപയോഗമൊന്നുമില്ല, അത് ഭംഗിക്ക് വെക്കണം കാണാം. ഓക്കെ, കാര്യമായിട്ട് അങ്ങനെ. ഇതെന്താണ് ചേട്ടാ ഇത്? ഹലോ, സെക്യൂരിറ്റി ഇവിടെ ആരുമില്ലേ? എന്താണ് ഈ മാജിക് ഇങ്ങനെ അഴുക്ക് പിടിച്ച് വെക്കണേ? ഫുള്ള് ഇതിൻ്റെ മുകളിൽ പൈസ കൊണ്ടിട്ട് അഴുക്കാക്കി മേശരി വൃത്തിയേടാക്കി ഇടിക്കുക പൈസ വാരിട്ടിട്ട്. എന്താ നോക്ക്, പണിക്കാരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതാണ് നമ്മുടെ ലോസ് ഏഞ്ചൽസിൻ്റെ മാപ്പ്. ഇതിനാച്ചാൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ സ്ഥലം ഇനി വാങ്ങണം നോക്കാനാണ്. അതായത് നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ, ഓക്കെ ഈ സ്ഥലം ഞാൻ വാങ്ങും, ഇത് നാളെ വാങ്ങണം, ഇത് മറ്റന്നാൾ, അങ്ങനെ കണക്ക് കൂട്ടാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നിങ്ങളും അതുപോലെ കാണുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്താണ് വീഡിയോ ചുമ്മാ കണ്ടിട്ട് പോകണത്? സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവല്ലേ, നമുക്ക് നഷ്ടം വരുത്തിയൊക്കെയല്ലേ ഗൈസ്. ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഒഫീഷ്യൽ ബെഡ്റൂം. യെസ്, ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒറ്റ റൂമാണ്, നമുക്ക് മാത്രം കിടന്നാൽ മതി. ഇതാണ് കാര്യം, പൊളിയാണ്. ഇവിടെയും ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അതായത് ഫുൾ ടൈം ഈ ചാനൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിടക്കണം. അതാണ് നമ്മുടെ ചെക്കൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെങ്ങനെ, ചെക്കൻ ചാടി മറിഞ്ഞ് ഓടി മറിഞ്ഞൊക്കെയാണ് നടക്കണേ. എന്തായാലും നമുക്ക് ലിഫ്റ്റ് കയറി അടുത്ത് ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഏ ബോയ്. ഓക്കെ, അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഈ വീട്ടിലൊരു സ്പെഷ്യൽ ഒരു സ്ഥലമുണ്ട്. അതായത് എന്താന്ന് ഞാൻ പറയാം. ഓ, വിമാനമൊക്കെ വേണം. സ്വന്തമായിട്ട് നമുക്കൊരു എയർപോർട്ട് പോലത്തെ ഒരു റൺവേ സ്വന്തമായിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ നമുക്ക്, എന്ത് ചെയ്യാൻ? ഇവിടെ ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു, ഓൺലൈനിലെല്ലാം പർച്ചേസ് ചെയ്തു. ഇത് മിലിറ്ററിക്കാരുടെ ജെറ്റാണ്, അതെല്ലാം എല്ലാം പർച്ചേസ് ചെയ്തു ഗൈസ്. ഡസ് ഇൻ കെയർ മണി,
അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഗോൾഡൻ ജെറ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഗോൾഡൻ ജെറ്റ്. നമുക്ക് വിശാലമായൊരു റൺവേ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിമാനം എടുക്കുക, പോവുക, എങ്ങടെ കൊണ്ടാ വെച്ചാൽ പറക്കുക, പറന്ന് വരിക, തിരിച്ച് വീട്ടിൽ കയറിയിരിക്കുക. പിന്നെ അല്ല എന്ത് ചെയ്യാനാണ് ഇത്? നമുക്കവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് നീന്തി കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂൾ. എന്താ സുഖം? യെസ്, അപ്പം എല്ലാം ഉണ്ട്. യെസ്, മൊത്തം സെറ്റപ്പ് കാര്യങ്ങളാണ്. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഒരു കാർ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇപ്പം പകുതി പണിക്കാരൊക്കെ എണീറ്റ് പോയി, അവർ ഫുഡ് അടിക്കാൻ വന്നിരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നമ്മുടെ ബുഗാട്ടി എടുത്തൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ഗൈസ്. നമ്മുടെ വണ്ടിയാണ്, ആരോടും ആരോടും ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി എടുക്കുക, ഓടിക്കുക, അകത്തൊക്കെ ഇട്ട് ഓടിക്കുക ഗൈസ്. പിന്നെ അല്ലാണ്ട് ഓക്കെ, നമ്മൾ ബുഗാട്ടി എടുക്കാൻ പോവാണ്. നമ്മുടെ വീടാണ് ഗൈസ്, ആരും ചോക്കാനൊന്നുമില്ല. എന്ത് ചോദിച്ചാൽ എൻ്റെ വീടാണത്. മാർക്കടാ, നമുക്ക് അകത്ത് കൂടെ ഓടിക്കാണെങ്കിൽ അടുക്കള കൂടെ ഓടിക്കുക, ഏത് ഗുദാമിലൂടെ വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. നമ്മുടെ വണ്ടി, നമ്മുടെ കാശ്, നമ്മുടെ വീട്. പിന്നെ അല്ല, അപ്പം നമ്മളെടുത്ത് അകത്ത് കൂടെ ഇറക്കുന്നുണ്ട്. ആരും ഉണ്ടണ്ട, ഒരാളും ഉണ്ടാവല്ല. ഏയ്, കരയണതിൻ്റെ എൻ്റെ വീടല്ലേ. പിന്നെ അല്ലാണ്ട് മൂഞ്ചിയുണ്ട് ഗൈസ്. കുറച്ച് ചാട കാണിക്കാൻ നോക്കിയതാണ് വണ്ടി മുങ്ങിപ്പോയി അതിൽ. ഓക്കെ, അപ്പം നമുക്ക് വിമാനം എടുക്കാനാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നടന്നു വരാനൊന്നും വയ്യ, വെയിലാണ്. ഇപ്പം എ സിയിൽ ബുഗാട്ടിയിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ വരുന്നത്. കുറേ ദൂരമൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ ചേട്ടാ. അപ്പം ഞാൻ ഈ വണ്ടി എടുത്ത്, അയ്യോ ചേട്ടാ, അപ്പം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് പോവാണ്. നമ്മുടെ പ്ലെയിൻ തന്നെയാണ്, നമുക്കെടുത്ത് പോവാം ഗൈസ്. നമ്മുടെയാണ് ഗൈസ്, നമ്മളാണ്, നമ്മളാണ് റിച്ച് റിച്ച് ഗൈ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറക്കാൻ പോകണം. നമുക്ക് നമ്മുടെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലേക്ക് നേരെ വിടാം. പറക്കട്ടെ വിമാനം. അതാണ് ഗൈസ് നമ്മുടെ വീട് കണ്ടില്ലേ, കുന്നിൻ്റെ മുകളിലാണ്. അതായത് എനിക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് സെൻറ്ററിൽ, അതായത് ആരും മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത രീതിയിൽ താമസിക്കണം. അതിനാണ് നമ്മൾ അവിടെ പോയി വീട് കൊണ്ട് വെച്ചത്. ആ ഓക്കെ, പറത്താനൊക്കെ ചെറിയറിയാം. ഓ ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യണം. മര്യാദയ്ക്ക് ലാൻഡ് ആയാൽ മതിയായിരുന്നു. ഇല്ലേ, ചെക്കൻ്റെ ഈ ചാടൊക്കെ അവിടെ തീരുന്നതാണ്. ഡാ ഇടാ ഇടാ, ലാൻഡ് ചെയ്യാൻ പറ്റില്ലേ, ലാൻഡ് ചെയ്യാൻ പറ്റില്ലേ? കയറിയില്ലേ ഗൈസ്. യാ മോനെ ഗൈസ്, നമ്മളാണെങ്കിൽ എക്സ്പേർട്ടാണ്. ഈ പ്ലെയിനൊക്കെ ഓടിക്കാൻ ഭയങ്കര എക്സ്പേർട്ടായതുകൊണ്ട് നമ്മളിവിടെ പ്ലെയിൻ കൊണ്ട് ഇറക്കാൻ പോവാണ്. പിന്നെ അല്ല, ഇറക്കട്ടെ ഇറക്കട്ടെ ഇറക്കട്ടെ. ഗൈസ്, നമ്മളോടുകൂടെ ഇറക്കരുത് എന്നാണ് പറയുന്നത്. എന്താ കാര്യം എന്നറിയില്ല, എന്തായാലും നമ്മളോട് ഇറക്കിയിട്ടുണ്ട്. ആരാടാ ചോക്കാനെ? ഞാൻ വേണമെങ്കിൽ ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിൽ സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ടു. പിന്നെ അല്ല, ഇത്രയും പാവം. ആ വിമാനം ഇപ്പം തലയിൽ വന്ന് വീണാനും നമ്മളിവിടെ. ഓക്കെ, വേറെ വിമാനം അവിടെ ഇറങ്ങിയിട്ടുണ്ട്, അതാണ് സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് പൊട്ടിക്കൂ ഗൈസ്. എന്തിനാണ് മടി ലൈക്ക് അടിക്കാൻ? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.